മുഖ്യമന്ത്രിക്കെതിരെയുള്ള ആരോപണം വന്നു കഴിഞ്ഞിരുന്നു. ഇന്നലെ സ്വപ്ന സുരേഷ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തതിൽ ശിവശങ്കറുടെ എടുത്തു പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ കരാർ നേടിയ സോണ്ട കമ്പനി, വൈക്കം വിശ്വന്റെ മരുമകന് പങ്കാളിത്തമുള്ള സോണ്ട കമ്പനി, ആ കമ്പനിയുടെ സബ്സിഡറി കമ്പനിയുമായിട്ട് മുഖ്യമന്ത്രി ചർച്ച നടത്തിയിട്ടുണ്ട് വിദേശത്ത് വെച്ച്, നെതർലൻഡ്സിൽ വെച്ച് എന്നുള്ള ആരോപണം വന്ന സമയമായിരുന്നു. പക്ഷെ പ്രതിപക്ഷം പാളിപ്പോയ ഒരു നീക്കമാണോ ഇന്ന് നടത്തിയത്? കാര്യങ്ങൾ കൈവിട്ടു പോകുമെന്ന് കണ്ടപ്പോൾ ഉടൻ വി ഡി സതീശൻ അത് മുഹമ്മദ് റിയാസിലേക്ക് കൊണ്ട് ചെന്നെത്തിക്കുകയും ചെയ്തു. താങ്കൾ അങ്ങനെ കരുതുന്നുണ്ടോ, അതോ കൃത്യമായ നീക്കമായിരുന്നു പ്രതിപക്ഷം നടത്തിയത് എന്നാണോ? അല്ല, പ്രതിപക്ഷം സംഗതി പ്ലാൻ ചെയ്തൊക്കെ തന്നെയാണ് പോയത്. പക്ഷേ ഇവർ പറഞ്ഞില്ലേ, ഈ എറണാകുളത്തെ ബ്രഹ്മപുരം പ്ലാന്റിന്റെ കാര്യവും അവിടുത്തെ മാലിന്യ സംസ്കരണത്തിന്റെ മാലിന്യം വിഷപ്പുക, അതിൽ പിന്നീട് ശിവശങ്കറിന്റെ പങ്ക്, ആ രീതിയിൽ കൃത്യമായി സ്പെസിഫിക് ആയിട്ട് ആ ഇഷ്യൂസ് ചർച്ച പോയിരുന്നുവെങ്കിൽ ഇത് കുറച്ചുകൂടി എഫക്റ്റീവ് ആകുമായിരുന്നു എന്ന് തോന്നുന്നു. ഇത് ഇവർ ഒരുപാട് സബ്ജക്റ്റുകൾ എടുത്തിട്ടു, പല സബ്ജക്റ്റുകൾ കൊണ്ടുവന്ന് അങ്ങനെ ശ്രദ്ധ ഡൈവേർട്ട് മാറിപ്പോകാൻ കാരണമായി. അത് ഭരണപക്ഷം ഏതാണ്ട് നന്നായിട്ട് മുതലെടുക്കുകയും ചെയ്തു. പക്ഷെ അവിടെ മറ്റൊരു തന്ത്രം ഭരണപക്ഷം നേരത്തെ തന്നെ പ്രയോഗിച്ചിരുന്നുവല്ലോ ശ്രീ ഷാബു പ്രസാദ്. ഈ ചട്ടം 300 അനുസരിച്ചാണ് മുഖ്യമന്ത്രി മറുപടി പറയുന്നത് എന്നുകൊണ്ട് തന്നെ ഒരക്ഷരം പോലും തിരിച്ചു ചോദിക്കാൻ പ്രതിപക്ഷത്തിന് സാധിക്കുകയില്ല. അപ്പോൾ നിയമസഭയുടെ ആ ചട്ടം അതൊരു ചട്ടക്കൂടാക്കിക്കൊണ്ട് തന്നെ, അതൊരു കവചമാക്കിക്കൊണ്ട് തന്നെ മുഖ്യമന്ത്രി നേരത്തെ തന്നെ സ്വീകരിച്ചു. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിക്കെതിരെ വന്ന ആരോപണങ്ങളെക്കുറിച്ച് ഒരക്ഷരം പോലും ആ പ്രസ്താവനയിലില്ല. 3 അന്വേഷണങ്ങൾ പ്രഖ്യാപിച്ചു, ഒരു വിജിലൻസ് അന്വേഷണം. ആർക്ക് വേണം വിജിലൻസ് അന്വേഷണം ഇക്കാര്യത്തിൽ? അല്ല, കറക്റ്റാണത്, ശരിയാണത്. വളരെ, അതായത് ഇത് എങ്ങനെയും ഈ ബ്രഹ്മപുരം ചർച്ച ചെയ്യപ്പെടാതിരിക്കുക എന്നുള്ളത് സർക്കാരിൻ്റെ ഒരു ആവശ്യമാണ്. എത്ര ദിവസങ്ങൾക്ക് ശേഷമാണ് ഇന്ന് മുഖ്യമന്ത്രി ഒന്ന് വാ വിളിക്കുന്നത് ഈ ഇഷ്യൂവിനെ പറ്റി? കാര്യം അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം അത് അവർ എത്രത്തോളം ഇക്കാര്യത്തിൽ അസ്വസ്ഥരാണ്, എത്രത്തോളം ഗുരുതരമാണ് ഈ ഇഷ്യൂ. പുകയടങ്ങി അല്ലെങ്കിൽ തീകെടുത്തി ഇതൊന്നും അല്ലല്ലോ കാര്യം. ഇത്രയും ദിവസം പുക ശ്വസിച്ച് കിടന്ന ആ കുട്ടികളടക്കമുള്ളവരുടെ, അത് വളരെ വളരെ ഗുരുതരമായ വിഷയമാണത്, ശരിക്കും ഗുരുതരമായൊരു വിഷയമാണത്. ഞാൻ ഇപ്പോഴും പറയുന്ന പറഞ്ഞാൽ പ്രതിപക്ഷം, അതായത് ഇപ്പോൾ കുറച്ച് നാളായിട്ട് കഴിഞ്ഞ ഈ പ്രത്യേകിച്ച് ഈ അസംബ്ലി സെഷനിൽ അവർ നന്നായിട്ടൊരു പ്രതിപക്ഷം എന്നുള്ള നിലയിൽ അവർ പെർഫോം ചെയ്യുന്നുണ്ട്. പക്ഷേ സ്പെസിഫിക് ഇഷ്യൂസ് കൃത്യമായ സമയത്ത് കൃത്യമായ ഇഷ്യൂസ് ഏറ്റെടുത്ത് അതിൻ്റെ അകത്ത് ആ സ്പെസിഫിക്കായിട്ട് അതിൻ്റെ അകത്ത് ഉറച്ചു നിന്ന് അങ്ങനെ പോവുക എന്നുള്ളതിൻ്റെ അകത്ത് പലപ്പോഴും ഈ പ്രതിപക്ഷം പരാജയപ്പെട്ടിട്ടുണ്ട്. മുഖ്യമന്ത്രി മുഹമ്മദ് റിയാസ് കുടുംബ അജണ്ട എന്നതിലേക്ക് വി ഡി സതീശൻ കൊണ്ടെത്തിക്കുന്നതിലൂടെ ഈ സ്വപ്ന സുരേഷ് നേരത്തെ ഉന്നയിച്ച പല ആരോപണങ്ങൾക്കും ഇതുവരെ മറുപടി പറയാതിരുന്നിട്ടുണ്ട് മുഹമ്മദ് റിയാസ്. കാരണം അദ്ദേഹത്തിന്റെ കുടുംബത്തിലേക്ക് തന്നെയാണല്ലോ അത് പോകുന്നത്. മുഖ്യമന്ത്രിക്കെതിരെ ആരോപണം ഉണ്ടായിരുന്നു, മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ ആരോപണം ഉണ്ടായിരുന്നു. പക്ഷെ മുഹമ്മദ് റിയാസ് ഇക്കാര്യത്തിൽ പ്രതികരിച്ചിട്ടില്ല. അതുകൊണ്ട് അദ്ദേഹത്തിൽ നിന്ന് ഒരു പ്രതികരണം കിട്ടിയേ തീരൂ എന്ന രീതിയിൽ ഈ ഒരു ഇഷ്യൂവിനെ ഡൈവേർട്ട് ചെയ്ത് അങ്ങോട്ടേക്ക് കൊണ്ടുപോകുവാൻ സാധിച്ചിട്ടുണ്ടോ പ്രതിപക്ഷത്തിന്? അതോ അതിലും അവർ പാളിപ്പോയിട്ടുണ്ടോ? ഇല്ല, ആ ഇഷ്യൂ കാര്യം പറഞ്ഞാൽ കാര്യം കുടുംബ അജണ്ട എന്നുള്ളതൊക്കെ ഇപ്പോൾ കേരളത്തിന് മുഴുവനും അറിയാവുന്നൊരു കാര്യമാണത്. ഇവിടെ ഇനി എന്ത് പറഞ്ഞാലും വി ഡി സതീശൻ എത്രയോ കാലമായി എം എൽ എ ആയിരിക്കുന്ന, നിയമസഭാംഗമായിരിക്കുന്ന വ്യക്തിയാണ്. ആ അതേസമയം മുഹമ്മദ് റിയാസ് ആദ്യമായിട്ടാണ് എം എൽ എ ആവുന്നത്. ആദ്യമായി എം എൽ എ ആകുമ്പോൾ തന്നെ അദ്ദേഹം മന്ത്രിയുമായി. ആ റൂട്ട് എന്താണെന്നുള്ളത് വളരെ ക്ലിയറാണത്, നമുക്കത് കൃത്യമായി തന്നെ നമുക്ക് മനസ്സിലാകും. അതുപോലെ വേറൊരു ഇഷ്യൂടെ ഇതിൻ്റെ അകത്ത് സംഗതി വരുന്നതെന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം മുഖ്യമന്ത്രി അവശനും രോഗിയും വൃദ്ധനുമായ ഒരു മനുഷ്യനാണ്. ഞാൻ ഈ പറയുന്നതിനെ മറ്റൊരു അധിക്ഷേപമായിട്ടൊന്നും എടുക്കേണ്ട കാര്യമില്ല. അദ്ദേഹം അവശനാണ്. അതായത് ക്ലിഫ് ഹൗസിൻ്റെ ആദ്യത്തെ ഒരു നില പോലും സ്വയം കയറാൻ പറ്റാത്ത വിധം ഉള്ള ഒരു മനുഷ്യനെ അവശൻ എന്നേ വിളിക്കാൻ പറ്റുകയുള്ളൂ. അദ്ദേഹം രോഗിയാണ് എന്നുള്ള കാര്യത്തിലൊന്നും ആർക്കും സംശയമൊന്നുമില്ല. അദ്ദേഹത്തിന് പ്രായവുമായി, ഇങ്ങനെയൊക്കെ ഇരിക്കുന്ന ആ ഒരു, അതായത് ഇനിയും തനിക്ക് അധിക കാലമില്ല, മുഖ്യമന്ത്രി കസേരയിൽ അധിക കാലമില്ല എന്നൊരു തോന്നൽ അദ്ദേഹത്തിന് വന്നിട്ടുണ്ട്. അവിടേക്ക് ഈ മരുമകനെ കൊണ്ടുവരാനുള്ള ഒരു എന്താണ് ഒരു അജണ്ട ഇവിടെ നടക്കുന്നുണ്ട്.
അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ പ്രായം ഇത്ര കരുത്തം തന്നെയാണ്. ഞാൻ എന്ത് പറയണമെന്ന് ഞാൻ തീരുമാനിച്ചോളാം മിസ്റ്റർ. നിങ്ങളെ നിങ്ങൾ പറയണ്ടെന്ന് അദ്ദേഹത്തിന്റെ പ്രായം അച്ഛനോട്ടെ. ഈ ചർച്ചയിൽ വന്നിട്ട് ആയുസ് തീരുമാനിക്കുന്ന ആളാണോ നിങ്ങൾ? ആയുസ് തീരുമാനിക്കുന്ന ആളാണോ? അങ്ങനെയാണോ ഒരു ചർച്ചയും കൊണ്ടുപോകേണ്ടത്? ബിജെപി ആയുസിന് തീരുമാനിക്കാൻ പാടുണ്ടോ? അദ്ദേഹം കരുത്തം തന്നെയാണ്, കരുത്തനായ മുഖ്യമന്ത്രി തന്നെയാണ്. എല്ലാത്തിലും അദ്ദേഹത്തിന് കരുത്തുണ്ടോ? നിങ്ങൾ കരുത്തില്ല. അദ്ദേഹത്തിന് ആയുസൊന്നും നിങ്ങൾ ചർച്ചയിൽ വന്ന് തീരുമാനിക്കണം. അദ്ദേഹം 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 ഈ മുഖ്യമന്ത്രി ഒരു പരാജയപ്പെട്ട മനുഷ്യനാണ്. അവസരമാക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ട്? അദ്ദേഹം അവസരമൊന്നുമില്ല. പണ്ട് കാലത്ത് ഞാൻ വലിയ നാട്ടിലെ വലിയ ഗുണ്ടയും വലിയ ആളാണെന്ന് പറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ ഇപ്പൊ അതൊന്നും അല്ല. അദ്ദേഹത്തിന്റെ പഴയ പ്രതാപം ഇങ്ങനെ നോക്കിയിരുന്ന് അയവിറക്കുന്ന ഒരു പല്ല് കൊഴിഞ്ഞ സിംഹം മാത്രമാണ് ഇപ്പോൾ ഈ പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി. നിങ്ങൾ പൊക്കിപ്പിടിച്ചു. അല്ല, അതാണ് പറഞ്ഞ മതി. പല്ലുകൊഴിഞ്ഞ സിംഹം അങ്ങ് ഡൽഹിയിൽ ഇരിക്കുന്നുണ്ട്. പല്ലുകൊഴിഞ്ഞ സിംഹം അങ്ങ് ഡൽഹിയിൽ ഇരിക്കുന്നുണ്ട്. കേട്ടല്ലോ, വാ പൊളിക്കാത്ത സിംഹം അങ്ങ് ഡൽഹിയിൽ ഇരിക്കുന്നുണ്ട് പല്ലു കഴിഞ്ഞിട്ട്. നിങ്ങൾ അവിടെ പറഞ്ഞാൽ മതി. ശ്രീ ഷാബു താങ്കൾ പറയാൻ ഉദ്ദേശിച്ചത് മുഖ്യമന്ത്രി അല്ലല്ല, ഈ ഒരു സാഹചര്യത്തിൽ മുഖ്യമന്ത്രി അല്ലല്ല, മുഖ്യമന്ത്രി അല്ലല്ല, മുഖ്യമന്ത്രി അല്ലല്ല, മുഖ്യമന്ത്രി മരുമകനിലേക്ക് അധികാരം കൊണ്ടുപോകുവാനുള്ള തന്ത്രം പയറ്റുന്നു എന്നതിലേക്കാണോ താങ്കൾ താങ്കളുടെ ഈ വാചകം കൊണ്ടു ചെന്നെത്തിക്കാൻ നോക്കുന്നത്? അധികാരം കൊണ്ടുപോകുന്ന വ്യക്തിപരമായി അധിക്ഷേപിക്കുന്ന വാദകങ്ങൾ ഒരു ചർച്ചയിൽ ഉയർത്തുമ്പോൾ അങ്ങ് ഇടപെടേണ്ടതാണ്. ഞാനല്ല മർമ്മത്ത് തന്നെ കൃത്യമായി ആ മർമ്മത്ത് തന്നെ വി ഡി സതീശൻ പ്രഹരിച്ചിട്ടുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണിത്. ശരി, ഞാൻ ഇടപെടുകയാണ്. അല്ലല്ല, ബിജിനോർത്തത് അല്ലല്ല, ഒരു ബിജിനോർത്തത് അല്ലല്ല, ബിജിനോർത്തത് ഞാൻ ഈ മിണ്ടാതിരിക്കുന്നത് എന്തുകൊണ്ട് അല്ലല്ലോ, ഞാൻ മിണ്ടാതിരിക്കുന്നത് എന്തുകൊണ്ടാണെന്നാണ് ആ ഒരു സംശയം തീർത്തേക്കാം. ശ്രീ ഷാബു പ്രസാദ്, ഷാബു പ്രസാദ് പറയാൻ ഉദ്ദേശിച്ചത് ഈ വി ഡി സതീശൻ ഇന്ന് കാര്യങ്ങൾ പറഞ്ഞത് കൃത്യമായ ഒരു അജണ്ടയുടെ പുറത്താണ്. അതായത് മുഖ്യമന്ത്രി ശ്രമിക്കുന്നു എന്ന രീതിയിലാണ്, അതായത് അടുത്ത തലമുറയിലേക്ക് കൈമാറുന്നു, അതാണ് അദ്ദേഹം പറഞ്ഞത്. അതൊരു പൊതുജന വികാരം എന്ന രീതിയിലാണ് അദ്ദേഹം പറഞ്ഞത് ശ്രീ ബിജിൻ. അതല്ലാതെ മുഖ്യമന്ത്രിയുടെ ആയുസിന്റെ കാര്യമൊന്നുമല്ല. ഷാബു പ്രസാദ് ആദ്യം തന്നെ പറഞ്ഞിരുന്നു, ഞാൻ പറയുന്ന ഒരു അപകീർത്തികരമായ ഒരു പരാമർശമല്ല എന്ന് ആദ്യം തന്നെ അദ്ദേഹം പറഞ്ഞിരുന്നു. അദ്ദേഹം ആദ്യം തന്നെ പറഞ്ഞിരുന്നു. അങ്ങനെയല്ല അദ്ദേഹം പറഞ്ഞത്. ശ്രീ ഷാബു പ്രസാദ്, ഒരു സെക്കൻഡ്, അല്ല ബിജിൻ ഒരു അവസരം കൊടുത്തേക്കാം. അദ്ദേഹത്തിന് തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ, അദ്ദേഹത്തിന് തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഒരു അവസരം. ബിജിൻ അല്ല ശ്രീ മഞ്ജോഷ്, എനിക്ക് മാത്രമല്ല ഈ ചർച്ച കേട്ട എല്ലാവർക്കും അറിയാം എത്ര പരിഹാസ്യമായിട്ടാണ് കേരള മുഖ്യമന്ത്രിയെ കുറിച്ച് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹത്തിന് പ്രായമായി, പ്രായമായി കഴിഞ്ഞാൽ അതൊക്കെ ഏത് പ്രായത്തിൽ എന്ത് എന്ന് ആർക്ക് പറയാൻ പറ്റില്ലല്ലോ. അങ്ങനെ പറയാൻ പറ്റുമോ? അങ്ങനെയാണ് ഒരു ചാനൽ ചർച്ചയിൽ വന്നിരുന്ന് പറയേണ്ടത്? അത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ കുറിച്ച്. പിന്നെ പല്ലുകൊഴിഞ്ഞ സിംഹം എന്ന് ഇവിടെ നിങ്ങൾ അത്തരം പരാമർശങ്ങളിലേക്കൊന്നും ബി ജെ പി സഹയാത്രയും പോകണ്ട. ബി ജെ പി സഹയാത്രികനായി ഇവിടെ വന്നിരുന്ന് നിങ്ങൾ നന്നായി കോൺഗ്രസിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് സംസാരിക്കുമ്പോൾ തന്നെ നേരത്തെ മന്ത്രി പി എം മുഹമ്മദ് റിയാസ് പറഞ്ഞ കാര്യം വ്യക്തമാണ് എന്നതും കൂടി ചേർത്ത് വെച്ചാൽ മതി. ആർ എസ് എസിന്റെ ബി ജെ പിയുടെ അജണ്ട കേരള നിയമസഭയിൽ നടപ്പിലാക്കുന്നുണ്ട് കോൺഗ്രസ് എന്ന കാര്യം കൂടി ചേർത്ത് വെക്കുന്നതിന് കൃത്യമായൊരു തെളിവാണ് ബി ജെ പിയുടെ വൈദ്യുതി ഇവിടെ വന്ന് നന്നായി യു ഡി എഫിന് വേണ്ടി കാര്യങ്ങൾ പറഞ്ഞു പോകുന്നത് എന്നതുകൂടി ചേർത്ത് വെച്ച് വെക്കണം. പരിഹസിച്ചുകൊണ്ട് നിങ്ങൾ സംസാരിക്കേണ്ട. ഷാബു പ്രസാദ്, ഇന്ന് റിയാസ് പറഞ്ഞൊരു പ്രധാന കാര്യം അതുകൂടിയാണ് കേട്ടോ. കാരണം പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്നത് ബി ജെ പിയുടെ പ്രതിപക്ഷ നേതാവാണെന്ന്. പ്രതിപക്ഷം പ്രതിപക്ഷത്തിന്റെ ധർമ്മം നിർവഹിക്കുമ്പോൾ അതിപ്പോ അവിടെ രാഷ്ട്രീയ ഇത് നോക്കണം. കാര്യം ബി ജെ പിക്ക് ഇവിടെ പ്രതിനിധികളില്ല. പ്രതിപക്ഷത്ത് ബി ജെ പിക്ക് പ്രതിനിധികളില്ല, നിയമസഭയിലും പ്രതിനിധികളില്ല. പക്ഷേ അത് അപ്പോൾ അതുകൊണ്ട് ഇവിടെ നിയമസഭയിൽ നടക്കുന്ന ഒരു കാര്യം അതിനെപ്പറ്റി അഭിപ്രായം പറയാൻ ബി ജെ പി സഹയാത്രികർക്കോ അല്ലെങ്കിൽ ആ മനസ്സുള്ളവർക്കോ അവകാശമില്ലെന്നാണോ നിങ്ങൾ പറയുന്നത്? ഞാൻ എൻ്റെ പൗരാവകാശമാണ് വിനിയോഗിക്കുന്നത്, ഞാൻ എൻ്റെ അഭിപ്രായമാണ് പറയുന്നത്. അതിനെ നിങ്ങൾ ഏത് രീതിയിൽ എടുക്കുന്നു എന്നുള്ളത് എൻ്റെ വിഷയവുമല്ല. സംഭവം മനസ്സിലായില്ലേ? പിന്നെ ഇവിടെ ഈ ബിജിൻ ഇവിടെ പറഞ്ഞല്ലോ, നിയമസഭ ഇതുവരെ നിയമസഭയുടെ ചരിത്രത്തിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത പ്രതിഷേധം എന്താണ് അവിടെ നടന്നതെന്ന്. ഒരു 6-7 കൊല്ലം മുമ്പുള്ള വീഡിയോ ഇപ്പോഴും കിടന്ന് യൂട്യൂബ്. ശ്രീ മഞ്ജുഷ, എനിക്കൊരു അഭ്യർത്ഥനയുണ്ട്, താങ്കൾ ആ വീഡിയോ ഇവിടെ നിന്ന് കാണിക്കണം. മുണ്ടും മടക്കിക്കുത്തി മേശയുടെ മേളിൽ കയറി ആഭാസം കാണിച്ചു നിന്ന ഒരുത്തൻ ഇന്ന് വിദ്യാഭ്യാസ മന്ത്രിയാണ് ഇവിടെ. ആ വീഡിയോ ഇപ്പോഴും ഇവിടെയുണ്ട്. ഇവിടെ അസംബ്ലിയിലുള്ള കമ്പ്യൂട്ടറുകളും ഫർണിച്ചറുകളും എല്ലാം അടിച്ചു പൊടിച്ചവനൊക്കെമാരൊക്കെ ഇന്നും മന്ത്രിസഭയെ മന്ത്രിയായിരിക്കുന്നത്.
എന്നിട്ടാണ് അവരുടെ പ്രതിനിധിയായിട്ട് ഇവിടെ വന്നിരുന്ന നിയമസഭയുടെ പവിത്രതയെക്കുറിച്ചും നിയമസഭയുടെ ചരിത്രത്തിൽ ഇത്ര മോശമായ ഒരു ദിനം ഒരു പ്രതിഷേധം ഉണ്ടായിട്ട് ബിജെപിയുടെ സഹയാത്രികനായി ചാനൽ ചർച്ചയിൽ വന്നിട്ട് വിദ്യാഭ്യാസ മന്ത്രി ആഭാസൻ എന്ന് വിളിച്ചപ്പോൾ കാണിക്കേണ്ട ആവശ്യമില്ല. കാരണം ലോകം മുഴുവൻ കണ്ടിട്ടുണ്ട്, ലോകം മുഴുവൻ കണ്ടിട്ടുള്ള ദൃശ്യങ്ങളാണ്. അത് ഇപ്പോഴത്തെ വിദ്യാഭ്യാസ മന്ത്രി അന്ന് എന്താണ് കാട്ടിക്കൂട്ടിയത് എന്നുള്ളത് ലോകം മുഴുവൻ കണ്ടതാണ്. ഒരു സംശയമില്ലാതെ ലോകം മുഴുവൻ കണ്ടതാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, സ്പീക്കറുടെ മുന്നിലുള്ള ഉപരോധം അത് ചിലപ്പോൾ ഒരു അസാധാരണ സംഭവമാകാം, പക്ഷെ നിയമസഭയ്ക്കുള്ളിൽ നടന്നത് അത് ഇതിനേക്കാളൊക്കെ എത്രയോ